ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ഫാക്ടറി. ഇന്ന് നമ്മൾ ചിക്കൻ്റെ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്ന അൽഫാം ചിക്കനാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്നത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ മസാലയൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഒരു ഫുൾ കോഴിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ഇഞ്ചി ഏകദേശം ഇത്രത്തോളം ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം തന്നെ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഇനി എരിക്ക് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഞാനിന്ന് കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഒരു 10-20 മുളകെങ്കിലും നിങ്ങൾ മിനിമം ഇടണം. എന്നാലേ നല്ല കറക്റ്റ് എരിവ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ കിട്ടുള്ളൂ. പിന്നെ ഒരു കൈപ്പിടിയോളം ഞാൻ മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പുതിനയില ഇഷ്ടമാണെങ്കിൽ പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇത് ഇട്ട നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിനൊന്ന് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. ഏകദേശം ഈ ഒരു രൂപത്തിൽ നമുക്കിന്ന് അരച്ച് കിട്ടണം. ഇതിനെ നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മസാലകളെല്ലാം കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി എരിവിന് കുറച്ചൊരു ആവശ്യത്തിനും കുറച്ചൊരു കളറിന് വേണ്ടി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാ മുളക് പൊടി ആയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെറിയ വേരിയേഷനൊക്കെ വരുത്തുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. 1 ടേബിൾ സ്പൂണോളം ഞാൻ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 1/2 കപ്പ് തൈര് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കട്ട തൈര് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരുപാട് ലൂസായി പോരുത് മസാല. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മസാല എല്ലാം കൂടി വേറൊരു പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം പീസസ് ലോറലായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി. നമ്മുടെ മസാലയ്ക്ക് നല്ല എരിവായിരിക്കും. സോ കൈ നീറാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ എരിവ് കാണില്ല. നമ്മുടെ ചിക്കൻ പീസസിലെല്ലാം മസാലയെല്ലാം നല്ല രീതിയിൽ പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഈ ചിക്കൻ പീസസിന് ഈ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. എന്നാലേ കറക്റ്റായിട്ട് മസാല ഫുള്ള് ചിക്കനിലോട്ട് പിടിച്ച് വരുള്ളൂ. ഏകദേശം നമ്മൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചാർക്കോളും ചിരട്ടയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസിനെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഈ ശ്രദ്ധിക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റും പോവും. ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഏകദേശം ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ചിക്കൻ്റെ മറ്റേ സൈഡൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ അൽഫാം ചിക്കൻ്റെ പ്രിപ്പറേഷൻ. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിനൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.